പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എന്ന സ്തുല്യമായ നാമത്തിൽ മഹനീം മീഡിയ ടി വി വഴി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തീത്തോസിൻ്റെ ലേഖനം 2:7 വാക്യം വായിക്കുന്നു. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന് വരച്ചു കാണിക്കണം എന്നുള്ളത്. നമ്മുടെ സൽപ്രവർത്തികളാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഈ വചനത്തിൽ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 1, ഒരു വിശ്വാസി ജീവിതത്തിൽ എപ്പോഴും തനിക്കൊരു വിരോധിയുണ്ടെന്ന് അറിയുന്ന വ്യക്തിയായിരിക്കണം. യഥാർത്ഥ ആത്മീകൻ തനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുവിൻ്റെ സകല ക്രിയകളെയും തന്ത്രങ്ങളെയും നന്നായി മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഓരോ ഭക്തന്മാരുടെയും പിന്നാലെ അവൻ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പിശാചായി തന്നെ വെളിപ്പെടാതെ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കേടുണ്ടാക്കാൻ ഏത് നിലയിൽ കഴിയുമെന്ന് നോക്കി അവൻ വളരെ ജാഗ്രതയോടെ അന്വേഷിച്ച് പുറകെ നടക്കുകയാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതം സൂക്ഷിക്കണം. എല്ലാ സമയത്തും വിരോധി മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി ജാഗ്രതയോട് അവൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണ്. 2, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം അവനെ ലജ്ജിപ്പിക്കണം. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരിക്കലും പിശാചിന്റെ മുന്നേ പരാജിതനാകാൻ പാടില്ല. അവൻ പിശാചിനെ പരാജയപ്പെടുത്തണം. ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുകയാൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നള്ളിച്ച് ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിരോധമായി ഉയരുന്ന പാതാള കോപുരങ്ങളെ തകർക്കുവാൻ ദൈവം ശക്തനാണ്. നാം അതിനായി അവയോട് പോരാടേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നാം നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മശക്തി കൊണ്ടും ദൈവകൃപ കൊണ്ടും വചനത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും ഈ അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളെ നാം പരാജയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ഈ പിശാചിനെ ലജ്ജിപ്പിക്കാൻ കഴിയും എന്ന് ഈ വചനത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക. ഈ വിരോധിയായ ശത്രുവിനെ ഈ ഭൂമിയിൽ ലജ്ജിപ്പിക്കാൻ ഒരു ഭക്തന് കഴിയണമെങ്കിൽ സൽപ്രവർത്തികളിൽ മാതൃകയായി മാറണം. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലെ മുഴുവൻ പിൻഗാമികൾക്കും ഒരു നല്ല മാതൃകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷാവേളയിലാകട്ടെ ജീവിതകാലത്തിലാകട്ടെ കർത്താവായ യേശു എല്ലാ നിലയിലും പിതാവിനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി. ദൈവത്വം എന്തെന്ന് നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ പാപത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം എന്ന് അവൻ സൽപ്രവർത്തികളാൽ മാതൃകയായി തീരുവാനിടയായി. എല്ലാം ക്ഷമിക്കുന്നൊരു മനസ്സായിരുന്നു യേശുവിൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യേശു നല്ലൊരു മാതൃകയാണ്. കോപിക്കാതെ സൗമ്യതയോട് എല്ലാ സാഹചര്യങ്ങളിലും യേശു മുൻപോട്ട് പോയ സാഹചര്യങ്ങൾ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. അത് കോപിക്കുന്ന മുഴുവൻ ആളുകൾക്കും കോപമടക്കാൻ നല്ലൊരു മാതൃകയാണ്. ശത്രുക്കളെ യേശു സ്നേഹിക്കുവാനിടയായി. യൂദാസ് ഇസ്കരിയോത്ത് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഗെത്സെമനെ തോട്ടത്തിലെത്തിയപ്പോൾ സ്നേഹിത നീ എന്തിനു വേണ്ടി വന്നു എന്നാണ് യേശു ചോദിച്ചത്. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുന്നതിൽ യേശു നമുക്ക് മുൻമാതൃകയായി. അങ്ങനെ എല്ലാ കാര്യത്തിലും യേശു മുൻമാതൃകയായി തീർന്നതുപോലെ നാമും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി ആ സൽപ്രവൃത്തികളിലൂടെ ഈ ലോകത്തിന് നാം മുൻമാതൃകയായി തീരുവാൻ ഇടയായാൽ ദൈവം നമ്മളിൽ മഹത്വപ്പെടുത്തപ്പെട്ടാൽ നാം ഈ ഭൂമിയിൽ ഉയർത്തപ്പെടാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകും. എങ്കിൽ
ഈ പ്രവാദത്തിൽ വാത്സല്യ സഹോദരങ്ങളെ ഇരുട്ടിന്റെ അധികാരങ്ങളെ കീഴ്പ്പെടുത്തി ശത്രു ശക്തികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നല്ല മനസ്സാക്ഷിയുള്ളവരായി ആ നല്ല മനോഭാവമുള്ളവരായി നമ്മുടെ വായിലെ വാക്കുകളിലാകട്ടെ ഹൃദയത്തിലെ ധ്യാനത്തിലാകട്ടെ ചിന്തയിലാകട്ടെ നോട്ടത്തിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ കൊടുക്കൽ വാങ്ങലിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും സൽപ്രവൃത്തി വെളിപ്പെടുത്തുന്നവരായി മാറാം സകലർക്കും മാതൃകയുള്ളവരായി ജീവിച്ച് ആത്മാവിൽ ബലത്തോടെ മുന്നേറാൻ ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ ഗോഡ് ബ്ലസ് യു ഇഷ്ടമായി പോയ കാലങ്ങളോത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ നല്ല ദാസ ീന എന്ന്